ഹായ് ഡേസ്, അസ്സലാമു അലൈക്കും. അപ്പം ഇതാ ഇന്ന് നമ്മളിവിടെ ചായക്കടിയും രാവിലെ നേരം ഇവിടെ 7 മണിയായിട്ടുണ്ട്, 7 മണിയാവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചായക്കടിയൊക്കെ റെഡിയാക്കിയിരിക്കണം. അപ്പോൾ ഇതാ അവിടെ കുറച്ച് ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇറച്ചി ചിക്കൻ്റെ ചിക്കൻ അങ്ങോട്ട് മുളക് ഇട്ടതാണ്. പിന്നെ ഇതാ കടയിൽ നിന്ന് നമ്മൾ രാവിലെ തന്നെ പൊറോട്ട കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളെ മദ്രസിൻ്റെ അടുത്തായിട്ട് തന്നെ ഓരോ ഹോട്ടലുണ്ട്, അവിടെ രാവിലെ തന്നെ പൊറോട്ടയൊക്കെ റെഡിയാക്കും കേട്ടോ. അപ്പോൾ മനുവിനെ കിത്ത് പൈസ കൊടുത്തിട്ട് രാവിലെ തന്നെ ഞാൻ അവനെ കൊണ്ട് പൊറോട്ട കൊണ്ടുവച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ പൊറോട്ടയും ഇറച്ചിക്കറിയും, ഇറച്ചിണ്ടായപ്പോൾ ഇറച്ചിക്കറിയും റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ മക്കളൊക്കെ എല്ലാവരും ചായ കൂടെ കഴിഞ്ഞ് സ്കൂൾക്ക് പോകാനായിട്ട് റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു സ്കൂളിൽ പോയതിന് ശേഷം മാത്രമേ നമ്മൾ പരിപാടി അടുക്കും മറ്റ് പരിപാടികളൊക്കെ നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ തയ്യാറി തന്നെ നിൽക്കും കേട്ടോ ഓരോ സ്കൂൾക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ചുട്ടി ഉണ്ടാവും, ഓളെ സൈക്കിളേറ്റ് ഓളൊരു കുഞ്ഞു ബാഗും പിടിച്ച് അച്ചുട്ടി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇന്നലെ ഏകദേശം തേങ്ങകളൊക്കെ നമ്മൾ എല്ലാ തേങ്ങകളും നമ്മൾ പൊളിച്ചിട്ടുണ്ട്. ഇനി ചെറിയ കുഞ്ഞു തേങ്ങകളുണ്ട്, അത് കൊത്തി പൊളിച്ചുള്ള മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പൊളിച്ചതൊക്കെ ഇവിടെ കൊടുന്ന് കൂട്ടിയിരിക്കണം. അപ്പോൾ രാവിലെ തന്നെ കുട്ടികളുണ്ട് മദ്രസ സ്കൂൾക്ക് പറഞ്ഞ അച്ഛന് ശേഷം ഞാനും അച്ചുട്ടിയും കൂടി ഇങ്ങോട്ട് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. ഇല്ല, ഇവിടൊക്കെ കൊടുന്ന് കൂട്ടിയത് അവിടെ ആയിട്ട് പൊളിച്ചോട്ടെ. മാളുവാ അതിക്കോൾ തേങ്ങ അല്ലത് ശരിയാണ്, അതിൻ്റെ നിന്നോട് ചാക്കിനാക്കി വെക്കാനുള്ളതല്ല പെണ്ണെ. ഈ പെണ്ണെ ഓളാ ചാക്കിന്നൊക്കെ ഫുള്ള് വലിച്ചിട്ട്. അങ്ങനെ ഇതാ നമ്മളിവിടെ തേങ്ങ വെട്ടാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ വെട്ടി രാവിലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വെട്ടിക്കാണുകൊണ്ട് കൊണ്ടുപോയിട്ട് വെയിലത്തെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നല്ലോണം പൊങ്ങുള്ള തേങ്ങകളുണ്ട് കേട്ടോ. അപ്പോൾ പൊങ്ങുള്ളതിന് വേണ്ടിയിട്ട് അച്ചുട്ടി പൊങ്ങ് പാത്രമൊക്കെ കൊണ്ടുവന്നിരിക്കണ പൊങ്ങ് കിടക്കാനായിട്ടിട്ടാണ്. അപ്പോൾ ഇതാ നമ്മളിവിടെ വെട്ടാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രൈപോഡ് നമ്മൾ കൈയ്യെടുത്തിട്ടുണ്ട്, അതെങ്കിലും എന്തെങ്കിലും ഒരു വീഡിയോ ആവണ്ടേ പിന്നെ വെറുതെ. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ ട്രൈപോഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് നമ്മൾ പണിപരിപാടികളൊക്കെ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ായിട്ട് ഇന്നും പെൻഡിങ് ആണ് കേട്ടോ. പെൻഡിങ് ആയതുകൊണ്ട് തന്നെ വ്യൂസും കുറവാണ് കേട്ടോ. അപ്പോൾ ഒരു തിരക്ക് പെട്ടിട്ടും ഒരു പിന്നെ കുട്ടികൾക്ക് പരീക്ഷയാണല്ലോ. കുട്ടികൾക്ക് പരീക്ഷ ആകുമ്പോൾ തന്നെ ഒരു PDF ആയിട്ടും കാര്യങ്ങളായിട്ടും എൻ്റെ ഫോണിലാണുള്ളത്. അപ്പോൾ ഫോൺ ഒരു വന്നാൽ പിന്നെ എൻ്റെ ഫോൺ കയ്യിലെടുക്കും. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ വഴി എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റണില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ വീഡിയോ ഇടാത്തത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഇത് അവളിവിടെ ഇന്നിവിടെ ഇരുന്നോളിമാറാണ് പൊങ്ങല് നല്ല പാത്രം എടുത്തിക്കണ കുടുംബം, അതായത് ചെമ്പട്ടി എടുത്തുക്കണ്ട പൊങ്ങിടാനായിട്ട്. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ എനിക്ക് കൊടുക്കുന്നു. വെള്ളമുള്ള തേങ്ങ ഒന്നും അല്ലാതെ കാണണം ചേട്ടാ. പറമ്പിൽ നിന്ന് മുളച്ചതൊക്കെ പൊറുക്കി കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ നല്ലോണം പൊങ്ങ് ഇതുണ്ട് കേട്ടോ. അപ്പോൾ പൊങ്ങുണ്ട്, പിന്നെ ഇപ്പോൾ കുറേ പകുതി പറമ്പിൽ നിന്ന് കൊണ്ടുവന്നാൽ പിന്നെ തേങ്ങ പകുതി കേടായിക്കാരം കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളിതൊക്കെ ഒന്ന് വെട്ടിയിട്ടാണ്. പിന്നെ പാറക്കോളം പൊളിച്ചപ്പോൾ തന്നെ കയ്യിൻ്റെ ഉൾഭാഗത്ത് നല്ലൊരു കീറല് കീറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ നല്ലോണം കീറിയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം ഉറക്കി അമർത്തി അങ്ങോട്ട് കൈ വെട്ട് കെട്ടുകൊണ്ട് വെട്ടാൻ കഴിയണില്ല കേട്ടോ. അപ്പം എന്നാലും ഏകദേശം കുറച്ചൊക്കെ ഇങ്ങനെ വെള്ളം വെട്ടി റെഡിയാക്കി എടുക്കുകയാണ്. വെട്ടിയത് അങ്ങോട്ട് വെയിലത്തേക്കാണ് കൊണ്ടുപോയിടാന്ന് വിചാരിച്ചിട്ട് പൊങ്ങുള്ളത് നമ്മൾ പാത്രത്തേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. കുട്ടികൾക്ക് തിന്നും ചെയ്യാം. അപ്പോൾ നല്ല രസം, ചിലതൊക്കെ നല്ല മധുരം ഉണ്ട് കേട്ടോ, ചിലത് മധുരം കുറവാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെ സ്കൂൾക്ക് പോവുകയും ചെയ്താൽ കുട്ടികൾക്കാണെങ്കിൽ ആ പൊങ്ങ് വെച്ച് നടക്കലാണ് കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിത് പെട്ടെന്ന് തേങ്ങകളൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും ഇവിടെ പെരയിൽ കഞ്ഞി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതാ നടക്കുള്ളൂ, അല്ല ഞാൻ ഈ പണിയും അടുക്കള പണിയും ഒക്കെ പാടെ നടക്കൂല കേട്ടോ. അപ്പം നീ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഞ്ഞ വെക്കുള്ളൂ, കഞ്ഞിയും ചമ്മന്തി ഉണ്ടാവുള്ളൂ എന്ന് ഉച്ചക്ക് എന്നൊക്കെ പറഞ്ഞ് ഏറ്റിക്കണം കേട്ടോ. ആയിക്കോട്ടെ, കുഴപ്പമില്ലായിരുന്നു. കഞ്ഞിക്ക് നല്ല ചമ്മന്തി ഉണ്ടായാൽ അയക്കാക്ക് കഞ്ഞി മതിട്ടാ. അപ്പം നല്ല മട്ടേരി ഉണ്ട്, മട്ടേരി കൊണ്ട് കഞ്ഞിയാണ് വെക്കും, ചമ്മന്തിയാണ് ഉണ്ടാക്കും. അപ്പം അതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങിക്കണം കേട്ടോ. അപ്പം അതിനിടയിൽ പൊങ്ങ് ഉള്ളിൽ നിന്ന് കിട്ടണം ചേട്ടാ. അപ്പം അച്ചുട്ടി കത്തി കൊണ്ട് തന്നു, മായി കത്തി കൊണ്ട് എടുത്തോളി എന്ന് പറഞ്ഞിട്ട് ഓള് കത്തിയൊക്കെ കൊണ്ടുവന്ന് തന്നിക്കണം കേട്ടോ. അപ്പോൾ ഓള് എൻ്റെ അടുത്ത് തന്നെ ഇരുന്നിങ്ങനെ പൊങ്ങെടുക്കാനായിട്ടാ. അങ്ങനത്തെ പരിപാടികളൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ചുട്ടിക്ക്. നല്ലോണം കൊപ്രായത് നല്ല കൊപ്രായത് ഞാൻ നിലത്ത് വെച്ച് കാണങ്ങോട്ട് പൊട്ടിക്കണം കേട്ടോ. അപ്പൊ കൊപ്രാവുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ, നിലത്ത് വെച്ച് പൊട്ടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ആ രേഖത്തിന്റെ ബാക്ക് ഭാഗം രണ്ടും മേട്ടം മേടിയിട്ടുണ്ടെങ്കിൽ കൊപ്ര അങ്ങോട്ട് പൊളിഞ്ഞു കിട്ടും ചെയ്യും കേട്ടോ.
അപ്പോൾ ഏകദേശം നേരം നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വാർപ്പിൻ്റെ കാക്കാൻ്റെ പേരൻ്റെ മേലക്കാണ് ഞങ്ങൾ കൊണ്ടിടല് കേട്ടോ, വാർപ്പിൻ്റെ മുളക്ക് ഉണക്കാനായിട്ട്. അപ്പോൾ ഇന്ന് കൊണ്ടുപോകാൻ നേരമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ഞങ്ങളെ മുറ്റത്ത് തന്നെ അങ്ങോട്ട് ചിക്കിക്കണം കേട്ടോ. തൽക്കാലം ഇന്ന് ഇവിടെ വെയിൽ കൊണ്ടോട്ടെ വിചാരിച്ചു, ബാക്കിയുള്ളത് ഇന്ന് നാളെ രാവിലെ അങ്ങോട്ട് വാർപ്പിൻ്റെ മുളക്ക് കൊണ്ടുപോയിടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഏകദേശം പകുതിയൊക്കെ ഞാൻ പൊളിച്ചിട്ടോ, ബാക്കി ഇനി മറ്റേ ആദ്യം പൊളിച്ച ചാക്കത്ത് കൊപ്രകളുണ്ടെന്ന് പൊട്ടിക്കാനായിട്ട്, അത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഇന്ന് തീർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഫസ്റ്റായിട്ട് നമ്മൾ പൊളിച്ചു വെച്ചത് ചാക്ക കൊടുക്കാൻ പൊളിച്ചു വെച്ചത് നമ്മൾ റെഡിയാക്കിയിട്ടില്ല കേട്ടോ. കേട് വന്നത് വേറെയും നല്ലത് വേറെ ആയിട്ട് നമ്മൾ ചിക്കിക്കണം കേട്ടോ. കേട് വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ സോപ്പ് ഉണ്ടാക്കാനും അതിനൊന്നിനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട് വന്നത് വേറെ ആയിട്ടുതന്നെ നമ്മൾ ഉണക്കി ആട്ടിലാണ് ചെയ്യൽ കേട്ടോ. നമുക്ക് എണ്ണ തേക്കാനും അതേപോലെ തന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനും സാവ ഉണ്ടാക്കാനും ഒക്കെ എടുക്കാൻ പറ്റൂട്ടോ കേട് വന്നത് കേട്ടോ. അപ്പോൾ ചെറുത കേടുള്ളതൊക്കെ നമ്മൾ മാറ്റിക്കാണ്ട് ഉണക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ മുറ്റത്തോണ്ട് പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നാളെ രാവിലെ ഇനി മേലക്ക് കൊണ്ടുപോയി വാർപ്പിൻ്റെ മുകൾക്ക് കൊണ്ടുപോയി ഇടുള്ളൂ കേട്ടോ. ആ ഇതാണ് ഇതും കൂടി പൊളിച്ചെടുക്കാണ്ട് കേട്ടോ. ഇത് ഇനി നാളെ രാവിലെ പൊളിച്ചാൽ വിചാരിച്ചാണ് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് കഞ്ഞി ചമ്മന്തി ഇറക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തിരുമ്പാനും ഒക്കെ പരിപാടികളുള്ളതാണ്. അപ്പോൾ ഇത് നാളേക്ക് മാറ്റി വെച്ചിരിക്കണം കേട്ടോ. കുറേ പൊങ്ങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ വീഡിയോ എടുക്കുന്നത് കഞ്ഞിയൊക്കെ കൂടി കഴിഞ്ഞതിന് ശേഷം കേട്ടോ. വീഡിയോ എടുക്കാൻ നമുക്ക് ഓർമ്മ ആയത് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഇക്ക വന്ന് കഞ്ഞി കുടിച്ച് നല്ല മാങ്ങ ചമ്മന്തിയൊക്കെ നമ്മൾ അരച്ചിരുന്നു കേട്ടോ. അപ്പോൾ താത്തൊരു മാങ്ങ നിന്നിട്ട് നല്ല പച്ചമാങ്ങ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചമ്മന്തിയൊക്കെ അരച്ച് നല്ല ചീനമുളകൊക്കെ ഇട്ട് ചമ്മന്തിയൊക്കെ അരച്ച്, അപ്പോൾ അതൊക്കെ വീഡിയോ കഞ്ഞി കൂടി കുടിച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ നമുക്ക് ഓർമ്മ കേട്ടോ. അപ്പോൾ ഞാനിതാ വീഡിയോ എടുത്തുനിന്ന് കാണിച്ചു തരികയാണ്. ഇതാ ചമ്മന്തിയൊക്കെ അരച്ച് നല്ല മാങ്ങ ചമ്മന്തിയായിരുന്നു കേട്ടോ. ഇതൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ നമ്മൾ അച്ചുട്ടി കച്ചുട്ടി കഞ്ഞി കുടിച്ചില്ലേ, ഇനി ഉറക്കില്ലേ. ഏച്ചുട്ടി ഉറങ്ങാനൊക്കെ ആയിട്ട് കൂടിയൊക്കെ കഴിഞ്ഞ് സുന്ദരേ കുത്തിരിക്കാണല്ലേ മാക്സ്. മാക്സി ഒക്കെ ഇട്ട് ഇനി ഉറങ്ങാൻ വേണ്ടി നിൽക്കണ്ട്. ചുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയി മാറ്റി കഞ്ഞി കുടിച്ച്. കഞ്ഞിക്ക് എന്താ കൂട്ടിയത്? മാങ്ങ ചമ്മന്തി. ഓള വരും. എത്ര കുരുമുളക? അത് പുളിങ്ങാക്കുരിയാണ്, പുളിക്കുരിയാണത്. ഇത് കുരുമുളക് പറഞ്ഞ് അത് അല്ലുകാക്ക് പെറുക്കുക ചെയ്ത് വറക്കാന് ആ കവർക്ക് ഇട്ടാ ഒന്ന് ഒഴിച്ചു. ഇതാകൊക്കെ ഒന്ന് അടിച്ചു തരാണ്ട് തുടക്കണില്ല ചേട്ടാ. ഇന്നകാകൊക്കെ ഒന്ന് അടിച്ചു തരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.